നമസ്കാരം. കോവിഡ് എന്ന മഹാമാരിക്കിടയിൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു ബജറ്റാണ് ഇന്നലെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ആരോഗ്യമേഖലയ്ക്ക് കൂടുതൽ ആശ്വാസവും സഹായവും നൽകുന്നതായിരുന്നു ബജറ്റ്. ഇത്തരമൊരു നല്ല ബജറ്റിനെ എങ്ങനെയാണ് എതിരിടേണ്ടത് എന്ന് പോലും അറിയാതെ സ്തബ്ധരായി നിൽക്കുകയായിരുന്നു BJP വിരുദ്ധർ. എത്ര നല്ല ബജറ്റായിരുന്നാലും എന്തു നല്ല കാര്യം ചെയ്താലും കണ്ണുമടച്ച് എതിർക്കുക എന്നതാണല്ലോ അവരുടെ ഒരു ലൈൻ. അതിപ്പോ അങ്ങ് പാർട്ടി നേതാക്കളും പാർട്ടി ശാസ്ത്രജ്ഞന്മാരും അന്തം അണികളും ഒന്നു ചേർന്ന് പ്രത്യേകിച്ച് ഒന്നും എതിർത്തു പറയാനില്ലെങ്കിലും ആകെ മൊത്തം നിരാശാജനകമെന്ന് വച്ചങ്ങ് കാച്ചു. അങ്ങനെ ആകെ നിരാശാജനകമായി വിജൃംഭിച്ചിരിക്കുമ്പോൾ അതാ അവരെ ഞെട്ടിപ്പിച്ചുകൊണ്ട് മറ്റൊരു സംഭവം നടക്കുകയാണ്. കേന്ദ്ര ബജറ്റ് അവതരണത്തിനിടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ മഹാഭാരതത്തിലെ ശ്ലോകങ്ങൾ ഉദ്ധരിക്കുന്നു. So I have brought in a little verse from the Mahabharata. I wouldn't spend more time reading because I would like the speech to get the enough time. However, the substance of it is the king must make arrangements for yoga kshema, which is the welfare of the populace, by way of abandoning any laxity and by governing the state in line with dharma, along with collecting taxes which are in consonance with dharma. This is Mahabharata Shanti Parva Adhyaya, Shloka 11 from 72. ബജറ്റ് പ്രസംഗത്തിന്റെ പ്രത്യക്ഷ നികുതി ഭാഗം ആരംഭിച്ചപ്പോഴായിരുന്നു നിർമ്മല സീതാരാമൻ മഹാഭാരതത്തിലെ ശ്ലോകങ്ങൾ ഉദ്ധരിച്ചത്. രാജാവ് യോഗക്ഷേമത്തിന്, അതായത് ജനങ്ങളുടെ ക്ഷേമത്തിന് വഴിയൊരുക്കണമെന്ന മഹാഭാരതത്തിലെ ശാന്തി പർവ അധ്യായത്തിലെ 12-18 ഉദ്ധരണികളോടെയാണ് അവർ ബജറ്റ് പ്രസംഗത്തിന്റെ പ്രത്യക്ഷ നികുതി ഭാഗം ആരംഭിച്ചത്. രാജാവ് അലസതകൾ ഉപേക്ഷിച്ച് ധർമ്മത്തോടെ ഭരിച്ചുകൊണ്ട് ജനകീയ ക്ഷേമത്തിനായി ക്രമീകരണങ്ങൾ ചെയ്യണം. ജനങ്ങളുടെ ക്ഷേമത്തിന് ഏത് അലസതയും ഉപേക്ഷിച്ച് ധർമ്മത്തിന് അനുസൃതമായി സംസ്ഥാനം ഭരിച്ച് ധർമ്മത്തിന് യോജിച്ച നികുതികൾ പിരിച്ചെടുക്കണമെന്നാണ് ധനമന്ത്രി ഈ ശ്ലോകത്തിലൂടെ വ്യക്തമാക്കിയത്. അങ്ങനെ മഹാഭാരത ശ്ലോകങ്ങൾ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഉദ്ധരിക്കുന്നത് BJPയുടെ ഫാസിസമാണെന്നും മറ്റുമുള്ള നിലവിളികളായിരിക്കും അന്തംഗമി സുഡാപ്പികളുടെ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നത്. അയ്യോ, ഇതാ BJP ഭാരതത്തെ ഹിന്ദുരാഷ്ട്രമാക്കുന്നേയെന്ന് അവർ അലമുറയിടുന്നത്. അങ്ങനെ ബജറ്റിൽ എതിർക്കാനൊന്നുമില്ലാതെ നിരാശാജനകരായി നിൽക്കുന്നവർക്ക് ഭാരതത്തിന്റെ വികസന കുതിപ്പുകൾ ചർച്ച ചെയ്യാൻ പോലും നിൽക്കാതെ ഓടിയൊളിക്കുന്നവർക്ക് ഇത്തിരി ആശ്വാസം നൽകുന്നതായിരിക്കും നിർമ്മല സീതാരാമന്റെ മഹാഭാരത ശ്ലോക ഉദ്ധരണികൾ. ബജറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 90 മിനിറ്റിലധികം നീണ്ടു നിൽക്കുന്നതായിരുന്നു നിർമ്മല സീതാരാമന്റെ 4-ാമത്തെ ബജറ്റ്. അധിക നികുതി അടച്ചാൽ പുതുക്കിയ റിട്ടേൺ ഫയൽ ചെയ്യാൻ നികുതിദായകരെ അനുവദിക്കുന്ന ഒരു പുതിയ വ്യവസ്ഥ താൻ നിർദ്ദേശിക്കുകയാണെന്ന് പ്രത്യക്ഷ നികുതി സംബന്ധിച്ച ബജറ്റ് പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസന രംഗത്തിന് വലിയ ഊന്നൽ നൽകിയ ബജറ്റാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. ഗതാഗത മേഖലകളെ ലക്ഷ്യമാക്കി അതിവേഗ വികസന പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകിയിട്ടുണ്ട്. ഇതിനായി ഡിജിറ്റൽ സർവകലാശാല എന്ന ആശയവും ബജറ്റിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്നതും സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന നിർദ്ദേശങ്ങളുമുള്ള ബജറ്റാണിതെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ വ്യക്തമാണ്. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലമായിരുന്നിട്ടും വോട്ടർമാരെ പ്രീണിപ്പിക്കുന്ന പരിപാടികളൊന്നും ബജറ്റിൽ ഉൾപ്പെടുത്താതിരുന്നത് കക്ഷി രാഷ്ട്രീയം മുൻനിർത്തി സമ്പദ് വ്യവസ്ഥയെ ദുർബലപ്പെടുത്താനില്ലെന്ന മോദി സർക്കാരിന്റെ സമീപനത്തിന് തെളിവാണ്. സമഗ്ര വികസനം, ഉൽപാദന വർധനവ്, ഊർജ വിതരണം, കാലാവസ്ഥാ വ്യതിയാനം എന്നിങ്ങനെ വികസനത്തിന്റെ 4 ഘടകങ്ങളിൽ ഊന്നുന്നതാണ് 2022-23 ബജറ്റ് എന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനം ശരിവയ്ക്കുന്നതാണ് നിർദ്ദേശങ്ങൾ. സ്വതന്ത്ര ഭാരതം 75 വയസ്സിൽ നിന്ന് 100-ലെത്തുന്ന കാൽ നൂറ്റാണ്ടിലെ അമൃതകാലത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടതായ രൂപരേഖയാണ് ബജറ്റിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. 5 വലിയ നദികളെ സംയോജിപ്പിക്കാനുള്ള പദ്ധതിക്ക് അന്തിമാനുമതി നൽകിയിട്ടുള്ളതും രാജ്യം ഡിജിറ്റൽ ഇക്കോണമിയിലേക്ക് പ്രവേശിക്കുന്നതും മറ്റും ഇതിന് ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടാം. രാജ്യം എക്കാലത്തെയും മികച്ച വളർച്ചാ നിരക്ക് കൈവരിക്കുമെന്ന സാമ്പത്തിക സർവേയിലെ വിലയിരുത്തലിനോട് പൊരുത്തപ്പെടുന്നതാണ് ബജറ്റെന്ന് തീർച്ചയായും കരുതാം. സാധാരണക്കാരെയും പാവങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെയും സഹായിക്കുന്നതിന് നിരവധി നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ട്. ജനങ്ങളുടെ മേൽ പുതുതായി ഒരു നികുതിയും അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്.
ബജറ്റിന്റെ കൂടുതൽ വിവരങ്ങൾ തത്വമയി ന്യൂസ് നിങ്ങൾക്ക് മുന്നിൽ തുടർച്ചയായി എത്തിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെ ബജറ്റിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ കുരുപൊട്ടിച്ച് തീർന്നിട്ടില്ലെങ്കിൽ നാട്ടുകാരെ ഓടിവരനെ, ബി ജെ പി ബജറ്റിൽ ഫാസിസം കാട്ടുന്നേ, നാട്ടുകാരെ ഓടിവരനെ, ബി ജെ പി ബജറ്റിൽ ഹിന്ദുത്വം കയറ്റുന്നേ എന്ന് ഇനിയും ഉറക്കെ ഉറക്കെ നിലവിളിച്ചു കൊണ്ടേയിരിക്കുക എന്നാണ് അന്തംഗമികളോടും സുഡാപ്പികളോടും പറയാനുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.